ശ്ലോകം 4. ചിന്തകൾ എന്തൊക്കെയായിരുന്നു? അതാണ് ഇനി പറയുന്നത്. ദ്രക്ഷ്യാമി വേദശതഗീതഗതിം പുമാംസം. വേദങ്ങൾ നൂറ്റിക്കണക്കിന്, ആയിരക്കണക്കിനാണ്, സഹസ്രമെന്നാണ് സാധാരണ പറയുക. അങ്ങനെയുള്ള വേദങ്ങളിൽ ഗാനം ചെയ്യപ്പെട്ടിട്ടുള്ള മാർഗമാണ്, ആ മാർഗമാണ് നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ടത്. ഇന്നത് ചെയ്യൂ, ഇന്നത് ചെയ്യൂ, സത്യം വദ, ധർമ്മഞ്ചര, സ്വാധ്യായന്മാ പ്രമദ, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ എന്നുള്ളതായ ആ വേദങ്ങൾ പറയുന്നതായ ആ മാർഗം, അത് ഉപദേശിക്കുന്ന ആളാണ് ഭഗവാൻ. ഋഷീശ്വരന്മാരാണ് എഴുതിയെങ്കിലും ഭഗവാനാണ് അവരുടെ ഉള്ളിൽ പ്രകാശിച്ചത്. അപ്പോൾ വേദം ആയിരക്കണക്കിന് ശ്ലോകങ്ങളിലൂടെ ഈ പുരുഷനെ, സർവവ്യാപിയായ ഈ പുരുഷനെ എപ്പോഴും പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിനെ ഞാൻ ദ്രക്ഷ്യാമി, കാണൂ കാണൂ, ആദ്യത്തെ ചിന്ത അദ്ദേഹത്തിനെ കാണാൻ സാധിക്കുമോ? രണ്ടാമത്തെ ചിന്ത സ്പൃക്ഷ്യാമി കിംസിൽ, ഒന്ന് ആ ദേഹത്ത് തൊടാൻ പറ്റൂ. സ്പൃക്ഷ്യാമി, അഹം സ്പൃക്ഷ്യാമി കിംസിൽ, സാധ്യമാണോ? സമ്മതിക്കൂ. അവിനാമ പരിശ്വജേയം, അല്ല, ഒന്ന് ആ ഉണ്ണി ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നുണ്ട്, ഒന്ന് ആലിംഗനം ചെയ്യണമെന്നുണ്ട്. കെട്ടിപ്പിടിച്ച് ആ നെറുകയിലൊന്ന് ഉമ്മ വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. സാധിക്കൂ. പരിശ്വജേയം കിം വക്ഷതേ സഖലുമാം, ആ ഉണ്ണി എന്നോട് എന്താ പറയുക, എന്താ പറയുക? മനസ്സിൽ പെട്ടെന്നാ വന്ന്, ഇയാൾ കംസൻ്റെ വൃത്തിനല്ലേ, എന്തിനിവിടെ വന്നു, കടന്നു പോവൂ എന്ന് പറയൂ. കിം വക്ഷതേ സകലുമാം, അങ്ങനെ ചിന്തകൾ മാറി 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 വന്നു. ആ ഭഗവാനെ കാണാൻ സാധിക്കുമോ എന്നുള്ള ചിന്ത ആദ്യത്തേത്, ആ ഭഗവാനെ ഒന്ന് സ്പർശിക്കണമെന്നുള്ളതായ ചിന്ത രണ്ടാമത്തേത്, മൂന്നാമത്തേത് ഒന്ന് ആലിംഗനം ചെയ്യണം എന്നുള്ളതായ ചിന്ത. എന്താണ് അദ്ദേഹം എന്നോട് പറയുക എന്നുള്ള ചിന്ത. അഞ്ചാമത്തെ ചിന്ത, കൊനുവീക്ഷിതസ്യാൽ, ഞാൻ പോകുന്ന സമയത്ത് മാട്ടിനെ മേയ്ക്കാൻ പോയിട്ടുണ്ടാവൂ, എവിടെ വെച്ചാൽ എനിക്ക് ആ ഉണ്ണിയെന്ന് കാണാൻ സാധിക്കുക. ഇഥം നിനായ, ഇപ്രകാരം ചിന്തിച്ച് ചിന്തിച്ച് സഭവന്മയമേവ മാർഗം, ഭഗവത് സ്വരൂപിയായിട്ട് ആ മാർഗത്തിൽ പോയി. വീണ്ടും നോക്കുക, ആ ചിന്തകൾ ദോഷം ചെയ്യുന്നതല്ല, ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകളായതുകൊണ്ട് അത് അക്രൂരന് യാതൊരു വിധത്തിലുള്ളതായ ദോഷവും ഉണ്ടാക്കിയില്ല. ഭാഗവതം പറയുന്നു, ഈ ഭഗവാനെ ദർശിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അത്യന്തം ഭാഗ്യം ആണെന്ന് ഞാൻ പറയാം. സാധാരണ ശൂദ്രന്മാർക്ക് വേദങ്ങൾ വായിക്കാൻ പറ്റില്ല, വായിക്കാൻ സാധിക്കില്ല, സാധിച്ചാലും സമ്മതിക്കില്ല. അതാണ് ഇവിടെ എപ്രകാരം ശൂദ്രന് ബ്രഹ്മത്തിനെക്കുറിച്ച് കീർത്തിക്കാൻ സാധിക്കുമോ, അതല്ലേ ഇപ്പോൾ എൻ്റെ അനുഗ്രഹം ആ കംസൻ എനിക്ക് തന്നിരിക്കുന്നത്. ഭാഗത്തിൽ ആ ശ്ലോകം, മമൈത ദുർലഭം മഞ്ഞേ ഉത്തമ ശ്ലോക ദർശനം, ഉത്തമ ശ്ലോകനാണ്, എല്ലാവരാലും പ്രകീർത്തിക്കപ്പെട്ടവനാണ് ഈ ഭഗവാൻ. എല്ലാ ദേവന്മാരിലും വെച്ച് അധികം പ്രകീർത്തിക്കപ്പെട്ട ദേവൻ വിഷ്ണുവാണ്. വിഷ്ണു തന്നെയാണല്ലോ കൃഷ്ണനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഉത്തമ ശ്ലോകൻ, ആ ഉത്തമ ശ്ലോകനായിരിക്കുന്ന ആ ഭഗവാനെ
എനിക്ക് ദർശിക്കാൻ സാധിക്കുമോ? മനസ്സിൽ ഉടനെ വരികയാണ് ദുർലഭം മഞ്ഞേ. അയ്യോ, ഇത് സാധിക്കുന്നതല്ല, സാധിക്കാത്ത കാര്യമാണ്. സുലഭമല്ല, ദുർലഭമാണ്. ഇതുപോലെയാണ് ഈ ചിന്ത വരുന്നത്. വിഷയാത്മനോ യഥാ ബ്രഹ്മകീർത്തനം ശൂദ്രജന്മനഃ. ശൂദ്രനായി ജനിച്ചവന്, ശൂദ്രനാരാണ്? എപ്പോഴും ദുഃഖിക്കുന്നവനാണ് ശൂദ്രൻ. ശുചാ അഭിദ്രവതി ഇതി ശൂദ്ര. എപ്പോൾ നോക്കിയാലും അവന് ദുഃഖത്തിന് സമയമുള്ളൂ. അങ്ങനെയാണ്. എന്തുകൊണ്ട്? അങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ് അവൻ്റെ മനസ്സിലുള്ളത്. കാമിനീ കാഞ്ചനം, നമ്പ്യാർ പറഞ്ഞതുപോലെ തന്നെ ആ കാമിനീ കാഞ്ചനത്തെക്കുറിച്ച് എപ്പോഴും ഇതാവും. അങ്ങനെയുള്ള ആ ശൂദ്രന് ബ്രഹ്മത്തിനെക്കുറിച്ച്, ബ്രഹ്മത്തിനെ വിസ്തരിക്കുന്നതായ വേദത്തിനെ പഠിക്കാൻ സാധിക്കാത്ത ആ ശൂദ്രന് എപ്രകാരം വേദം പഠിക്കാൻ സാധിക്കുമോ? അതുപോലെയല്ലേ ഇപ്പം എനിക്കുള്ള ഭാഗ്യം കിട്ടിയത്? ശൂദ്രൻ എപ്പോഴും വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കണം. വിഷയങ്ങളാണ് നമ്മളെ ഭഗവാനിൽ നിന്ന് അകറ്റുന്നത്. ഭഗവാൻ നമ്മുടെ ഏറ്റവും അടുത്തുള്ളത് ഭഗവാനാണ്. പക്ഷെ ആ ഭഗവാനെക്കുറിച്ച് നിരന്തരം ചിന്തിക്കണം. പാദങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ഭഗവാൻ്റെ ഓരോ അവയവങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ മനസ്സിനെ ഭഗവാൻമയമാക്കി തീർക്കണം. അതാണിപ്പോൾ അക്രൂരൻ ചെയ്തത്. ആ ഭഗവത് ചിന്ത കൊണ്ട് തൻ്റെ മനസ്സ് ഭഗവാനെ കൊണ്ട് നിറഞ്ഞു, ഭഗവാൻമയമായി. നിരന്തരം ചിന്ത. നമ്മളും അതുപോലെ വിഷയചിന്തകളെയെല്ലാം മാറ്റി നിർത്തണം. ഭഗവത് ചിന്ത മനസ്സിലെപ്പോഴും ആ പാദങ്ങളെ കണ്ടുകൊണ്ടേയിരിക്കണം. ആ പാദങ്ങളെ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പ്രതീകങ്ങളായി കണ്ടുകൊണ്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴൊക്കെ ഇടയ്ക്ക് വിഷയങ്ങൾ കയറി വരും. എങ്ങനെ ധ്യാനിച്ചാലും എത്ര ഏകാഗ്രതയുണ്ടെങ്കിലും വിഷയങ്ങൾ കയറി വരും. അപ്പോൾ ഒക്കെ ആ വിഷയങ്ങളോട് ദേഷ്യപ്പെടാതെ കണ്ട് ഇപ്പോൾ നിൽക്കുക, ഞാൻ ഇപ്പോൾ ഒന്ന് ഇതൊന്ന് ധ്യാനിക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തണം. മനസ്സിനോട് ഒരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ല. കുട്ടികളെപ്പോലെയാണ് മനസ്സ്. കുട്ടികളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ അവർ എന്താ പറയേണ്ടത്? എതിർക്കും. അതാണ് അതിനിടവരുത്. സൗമ്യമായിട്ട് പറയണം, കുറച്ച് മാറി നിൽക്ക്, ഞാനൊന്ന് ഭഗവാനെക്കുറിച്ച് ധ്യാനിക്കട്ടെ എന്ന് പറയണം. അപ്പോൾ നമ്മളെല്ലാവരും വിഷയാത്മാക്കളാണ്, വിഷയാത്മാക്കളാണ്. വിഷയചിന്ത കൊണ്ട് നമ്മുടെ ആത്മാവ് നിറഞ്ഞിരിക്കുകയാണ്, പാടില്ല. ബ്രഹ്മചിന്ത കൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിനെ പരിശുദ്ധമാക്കണം. അതിന് ഏതെങ്കിലും ഒരു അവയവത്തിന് നിരന്തരം ധ്യാനിക്കുക. അതിലേറ്റവും ശ്രേഷ്ഠം പാദങ്ങളാണ് എന്ന് ഭാഗവതം പല സ്ഥലങ്ങളിലാണ് പറയുന്നത്. ഭവതങ്കിളി, ഭവതങ്കിളി പരഹ, ഇവിടെ തന്നെ കണ്ടില്ല, ഭഗവാന്റെ പാദങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ട് ആ പാദങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സത്യവും ധർമ്മവും നമ്മുടെ മനസ്സിൽ വരും. സത്യത്തിൽ നിന്നും ധർമ്മത്തിൽ നമ്മൾ വിട്ട് നിൽക്കില്ല. അസത്യം പറയുകയോ അധർമ്മം ആചരിക്കുകയോ ചെയ്യില്ല. എന്തായാലും ഭഗവത് ചിന്ത കൊണ്ട് ആ മനസ്സ് നിറഞ്ഞതുകൊണ്ട് ഭവന്മയമേവ മാർഗം, ആ വഴി മുഴുവൻ ഭഗവത് സ്വരൂപിയായി. ഗോപികളെപ്പോലെ അവർ ഭഗവത് സ്വരൂപികളായിട്ടാണ് ജീവിച്ചത്. കൃഷ്ണനെ ഭഗവാനായിട്ടല്ല അവർ കണ്ടത്, കാമുകനായിട്ട് തന്നെയാണ് കണ്ടത്. പക്ഷെങ്കിലും ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഭഗവാനെക്കുറിച്ചായതുകൊണ്ട് അവർക്ക് ദോഷമില്ല.
കാമുകനായിട്ടാണ് കണ്ടതെങ്കിലും ആ കാമുകൻ ഭഗവാനാണ്. അതുകൊണ്ട് അവരുടെ ദോഷം മാറിക്കിട്ടി. ഇവിടെയും അത് തന്നെ, എല്ലാ ചിന്തകളും ഭവന്മയമാണ്, ഭഗവന്മയമാണ്. അങ്ങനെ ആ മാർഗം മുഴുവൻ ഭഗവാനെക്കുറിച്ചുള്ള ചിന്തയോടുകൂടി അദ്ദേഹം ആ വൃത്തത്തിലേക്ക് പോയി.